പതിനാല് അധ്യായങ്ങളിൽ ഒരു അധ്യായമുണ്ടല്ലോ, ഏതെങ്കിലും വീടിന്റെ അകത്ത് മഗ്രിബിന്റെ ഇസായിന്റെ ഇടയിൽ ഊതിയാ ആ വീട്ടുകാർക്ക് അല്ലാഹു ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു തന്നത് നീ മറന്നുപോയോ? ഖുർആനിലെ ഒരു സൂറത്ത് ഊതിയാൽ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഊതിയാൽ മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യമില്ല, മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യമില്ല. ഉസ്മാനേ, എന്റെ പെമ്മക്കൾക്ക് ഞാനത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അവര് മറക്കാതെ എല്ലാ ദിവസവും ഓതുന്നുണ്ട്. അതുകൊണ്ട് എന്റെ മക്കൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കുക, എന്റെ മക്കളുടെ വിവാഹം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, എനിക്ക് യാതൊരു ഭയമില്ല. ഉസ്മാനെ, ഏത് സൂറത്തെന്നറിയോ ഉമ്മാ? പൊന്നാരമകളെ എങ്ങനെയാണ് കെട്ടിച്ചു കൊടുക്കുന്നതെന്നറിയാതെ വീടിന്റെ അകത്തിരുന്ന് മക്കളുടെ ഭാവിയെ കുറിച്ച് ഓർക്കുന്ന ഉമ്മമാരെ, പൈസ ചെലവില്ലാത്ത ഒരു വഴി ഞാൻ പറഞ്ഞു തരാ. മുത്തി നബിയല്ലേ പറഞ്ഞത്, ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറയാത്ത റസൂലുള്ളയല്ലേ പറഞ്ഞത്, നിന്റെ പെമ്മക്കൾക്ക് മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ മെമ്മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഖുർആനിലെ ഈ സൂറത്ത് ഓതിപ്പിച്ചാ അല്ലാഹു നിനക്ക് ഒരിക്കലും ദാരിദ്ര്യം തരൂല. ഏത് സൂറത്തെന്നറിയുമോ? സൂറത്തുൽ വാഖിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ. ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെയും ഇശായിന്റെ ഇടയിൽ നിത്യമായിട്ട് ഓതുന്നുണ്ടോ? നീ കുടുംബത്തെ കുറിച്ച് ഭയപ്പെടണ്ട, മക്കളെ കെട്ടിക്കുന്നതോർത്ത് ഭയപ്പെടണ്ട, വീടില്ലാത്തതോർത്തിട്ട് ഭയപ്പെടണ്ട, പട്ടിണിയാകുമെന്ന് നീ ഭയപ്പെടണ്ട. നിന്റെ സർവകാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോൾ, നിങ്ങളെ ആ സമയമല്ലേ ടിവിയുടെ മുന്നിൽ ഇരുന്ന് പാഴാക്കുന്നത്, സീരിയൽ കണ്ട് പാഴാക്കുന്നത്, ഫോണിലൂടെ ഇരുന്ന് സംസാരിച്ച് പാഴാക്കുന്നത്, ആ സമയമല്ലേ അള്ളാഹുവിന്റെ ഖുർആൻ ഓതേണ്ടത്, ആ സമയത്തല്ലേ വാക്യ ഓതേണ്ടത്, അള്ളാഹു വാക്യ ഓതിയാ ദാരിദ്ര്യം മാറ്റിത്തരുമല്ലോ, ആ സമയത്തല്ലേ സൂറത്തുൽ മുൽക്ക് ഓതേണ്ടത്, ആരെങ്കിലും തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക് മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ ഓതിയാ ഈ പള്ളിക്കാട്ടിൽ നിന്നെ ഒരു ദിവസം കൊണ്ട് കുഴിച്ചിടുമല്ലോ. ഒന്നൊരു സീരിയലിന്റെ നടിമാരും വരൂല, ഒരു കൂട്ടുകാരികളും വരൂല, ഒരു ഭർത്താവും വരൂല, ഒരു മാതാപിതാക്കളും വരൂല, സ്വന്തം മക്കളും വരൂല, എല്ലാവരും കൂടെ നിന്നെ ഇവിടത്തെ പള്ളിക്കാട്ടിൽ വെളിച്ചമില്ലാത്ത കാടിന്റെ കുത്തൊരു കുഴിക്കകത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് എല്ലാവരും പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് മടങ്ങിപ്പോകുന്ന ദിവസമുണ്ടല്ലോ. ആ കബറിന്റെ അകത്ത് രക്ഷപ്പെടാം പെണ്ണേ, രണ്ടേ കാല് പേജേബിള്ളൂ, രണ്ടേ കാല് പേജേബിള്ളൂ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് ഓതിയാല് അവന്റെ വീട് മാത്രമല്ല പ്രകാശിക്കുന്നത്, അവന്റെ വീട് മാത്രമല്ല പ്രകാശിക്കുന്നത്, അവന്റെ വീട് മാത്രമല്ല പ്രകാശിക്കുന്നത്, അവന്റെ കബറും പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അപ്പോഴല്ലേ സൂറത്തുൽ സജദ ഓതേണ്ടത്. സൂറത്തുൽ സജദ മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്താ? ഹജ്ജ് ഉംറയും ചെയ്ത പ്രതിഫലമല്ലേ? എന്തിനാ മോളെ പാഴാക്കിയത്, എന്തിനാ മോനെ പാഴാക്കുന്നത്? ഈ സൂറത്ത് ഓതുന്നവർക്ക് ഹജ്ജ് ഉംറയും ചെയ്ത പ്രതിഫലവാ? സൂറത്തു യാസീൻ ഓതിയിട്ട് മരിച്ചുപോയ നിന്റെ വാപ്പയ്ക്ക് വേണ്ടി, നിന്റെ ഉമ്മയ്ക്ക് വേണ്ടി, പടച്ചവനെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ കിട്ടുന്ന സമയമാണല്ലോ. റസൂലുള്ളയല്ലേ പറഞ്ഞത്, ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും പ്രതിസന്ധികളുമായി നടക്കുന്നവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സൂറത്തു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താ എന്തിനാ മരണ വീട്ടിൽ യാസീൻ ഓതുന്നത്? ഏത് കാര്യത്തിനും യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യുന്നതിന്റെ കാരണം വെറുതെയല്ല, ഉസ്താദന്മാർക്ക് പൈസ കിട്ടാനുള്ള എളുപ്പവഴിയല്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും നിനക്കൊന്ന് പറയാൻ കഴിയുവോ? നിന്റെ അപരാധികൾ അല്ലാന്റെ മുന്നിലൊന്ന് പറയാൻ കഴിയുവോ? അതുകൊണ്ട് സഹോദര, മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുവോ? എല്ലാവരും വീടിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നവരാ. മുത്തുനബി പറയുന്ന സ്വഹാബ, ആരെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആരെങ്കിലും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാൽ 6666 ആയത്തുകളിൽ ഒരേ ഒരു ആയത്തുണ്ടല്ലോ, അതറിയാത്തവരില്ല, അതറിയാത്തവരില്ല. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യന് ഖുർആനിൽ ഈ ഒരു ആയത്ത് ഓതിയാൽ അവന്റെ വീടിനും മലക്കുകൾ കാവൽ നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പടച്ചവനെ വെളുപ്പാങ്കാലം വരെ നീ പേടിക്കണ്ട, കള്ളം കൊണ്ടുപോകുമെന്ന് ഭയപ്പെടണ്ട, അക്രമികൾ വരുമെന്ന് ഭയപ്പെടണ്ട, ശൈത്താൻ വരുമെന്ന് ഭയപ്പെടണ്ട. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരേ ഒരു ആയത്ത് ഓതിയാൽ നിന്റെ വീടിനും മലക്കുകൾ കാവൽ നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ശൈത്താനും ഇറങ്ങിപ്പോകും, നിന്റെ വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന സർവ ശൈത്താനുകളും ഇറങ്ങി പോകുന്ന ആയത്താ. അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. മഗ്‌രിബിന്റെ ഇശായിന്റെ ഇടയിൽ സൂറത്തുൽ വാഖിയ ആരെങ്കിലും ഓതുന്നുണ്ടെങ്കിൽ പെമ്മക്കൾക്ക് പഠിപ്പിച്ചു വെച്ച് കൊടുത്തോ, നീ പേടിക്കണ്ട, മക്കളെ കെട്ടിക്കുന്നത് ഓർത്തിട്ട് പിരിവിനൊന്നും നടക്കണ്ട. സൂറത്തുൽ വാഖിയ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഓതുന്നുണ്ടെങ്കിൽ മരിക്കുന്നത് വരെ അല്ലാഹു അവർക്ക് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ രണ്ട്. സൂറത്തുൽ മുൽക്ക്, വീടും പ്രകാശിക്കും, പള്ളിക്കാട്ടിൽ നിന്റെ കബറും പ്രകാശിക്കും എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സൂറത്തുൽ മുൽക്ക് 2.5 പേജ്, ഇത് ഓതിയാ കിട്ടുന്ന പ്രതിഫലം, വീടും പ്രകാശിക്കും, മലക്ക്, മാ നീ മഗ്‌രിബ് കഴിഞ്ഞ് ഖുർആൻ ഓതുവോ, എല്ലാ ദിവസവും ഓതുവോ, മലക്ക് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിന്റെ വീട് ഒരു ദിവസം നിന്റെ വീട്ടിൽ നീ സുഖമില്ലാതെ കിടക്ക, ഓതുന്നില്ല. മലക്കുകൾ അള്ളാഹുവിനോട് പറയൂ അത്രേ, പടച്ചവനെ ആ പ്രകാശം ഇന്ന് കാണുന്നില്ല അല്ലാ, ആ പാപപ്പെട്ട ഉമ്മയ്ക്ക് രോഗമാണെങ്കിൽ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ. മഗ്‌രിബിന് ശേഷം നിത്യമായിട്ട് ഓതുന്ന ഒരു വാപ്പ നിന്റെ വീട്ടിൽ ഓതും, നീ കിടപ്പിലായി പോയി ഓതിയില്ല, നിന്നെ കാണാതെ വരുമ്പോ മലക്ക് തരയാ, മലക്ക് നിന്നെ തെരയും, നിന്റെ വീട്ടിൽ വരും, നോക്കുമ്പോ നീ രോഗം പിടിച്ച് കിടക്കുന്നു, എന്തേ ദുആ ചെയ്യുന്നേ? നിന്റെ മക്കള് പള്ളിയിലെ ഖതീബിന്റെ അടുത്ത് വന്നിട്ട് പറയും, തീരാൻ ദുആ ചെയ്യൂ ഉസ്താദെ, പള്ളിയിലെ ഖതീബിന്റെ അടുക്ക് വാപ്പ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ നിന്റെ പെറ്റ മക്കള് പറയുമ്പോ മലക്ക് അല്ലാനോട് ദുആ ചെയ്യ, അല്ലാ ഈ സാധുവിനെ നീ ശിഫ കൊടുക്കല്ല, ഈ സാധുവായ പാവപ്പെട്ട ഉപ്പ ഖുർആൻ ഓതുന്ന ഈ ഉപ്പ ഈ ഉമ്മയ്ക്ക് നീ രോഗത്തിന് ശിഫ കൊടുക്ക്, അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു സജദ, സജദ രണ്ടേ കാൽ പേജ്, അതും അത്രേ ഉള്ളൂ, അതും അത്രേ ഉള്ളൂ. ഞാൻ പറയണതെല്ലാം 2.5 പേജ്. സൂറത്തുൽ വാഖിയ 2.5 പേജ്, 2.5 പേജ്. സൂറത്തുൽ മുൽക്ക് 2.5 പേജ്. സൂറത്തു സജദ 2.5 പേജ്. ഓതിക്കോ. ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അല്ലാ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. സൂറത്തു യാസി, നിനക്ക് എന്തേ കടം മാറണം, വീട് വേണം, രോഗം മാറണം, കച്ചവടം വേണം, നല്ല ജീവിതം വേണം, വേണോ? വേണോ. യാസി ഓതിയിട്ട് വായിച്ച് സമയില്ലല്ലേ, സമയില്ലല്ലേ, അപ്പടില്ലേ ചന്ദനമഴ അല്ലേ, മഴ പെയ്യുന്ന പോലെ ഇറങ്ങും നിന്റെ വീട്. ചിലര് വീടിങ്ങനെ ഖുർആൻ തുറന്ന് വെക്കുമ്പോ പ്രകാശിക്കും, നിന്റെ വീട്ടിൽ ടിവിയാ പ്രകാശിക്കുന്നത്. പണ്ടൊക്കെ റോഡിൽ കൂടെ പോയ ഉമ്മമാരിരുന്നിട്ട് അല്ലാ ഖുർആൻ ഓതുന്ന ശബ്ദം, ഖുർആൻ ഓതുന്ന ശബ്ദം. പണ്ടെങ്ങനെ ആയിരുന്നു ഖുർആൻ ഓതുന്ന ഒരു സഹാബിയുണ്ട്, ഫുളൈൽ ഇബ്നു അയ്യാൻ റളിയല്ലാഹു തആല അൻഹു. ചങ്ങാതിയുടെ സ്വഭാവം, ഒരു പെണ്ണിനെ കണ്ട് ആഗ്രഹിച്ചാ പിന്നെ അവളെ കിട്ടിയിരിക്കണം. ഫുളൈൽ ഇബ്നു അയ്യാൻ റളിയല്ലാഹു തആല അൻഹു ഒരു പെണ്ണിനെ കണ്ട, വല്ലാത്ത ആരോഗ്യവാനാ പഴയ കാലം, അവിടുന്ന് പടച്ചവനെ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടു, ചോദിച്ചു, സമ്മതിക്കുന്നില്ല, വീട്ടിൽ കയറി ചെന്ന് രാത്രി
രാത്രി വീട്ടിൽ കയറി ചെന്നിട്ട് ഈ പെണ്ണിനെ കീഴ്പ്പെടുത്തിയിട്ട് പീഡിപ്പിക്കുന്നതിന് വേണ്ടി, ഈ പെണ്ണിനെ വ്യഭിചരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തിട്ട് മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ സാധുവായ പെണ്ണ് ആരോഗ്യവാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ തകർന്ന് തരിപ്പണമായിട്ട് അല്ലാഹുവേ പേടിച്ചു വിറച്ചിരിക്ക, അപ്പോഴാ അടുത്ത വീട്ടിൽ ഇരുന്നിട്ട് ഒരു ഉമ്മ ദുആ ചെയ്യ, നിനക്ക് നന്ന അല്ലാന്റെ ഖുർആനിലെ ഒരു ആയത്ത് ഓതി, അവിടെ നോതുകയാ, അവിടെ നിന്ന് പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, നന്നാവാൻ സമയമായില്ലേടാ. അതാ ഖുർആന്റെ അർത്ഥം. ആ ആയത്തിന്റെ അർത്ഥം എന്തെന്നറിയോ, അടുത്ത വീട്ടിൽ ഇരുന്നിട്ട് ഒരു ഉമ്മ ഓതുക, നന്നാവാൻ സമയമായില്ലേ, ഈ പെണ്ണെ ചോദിക്ക, സമയമായില്ലേ നിനക്ക് നന്നാകാൻ, അല്ലാഹുവിനെ പേടിയില്ലേ. യോദ്ധാവായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു താൻ ആഗ്രഹിച്ച പെണ്ണുങ്ങളെ മുഴുവനും കീഴ്പ്പെടുത്തിയിട്ട് അവിടുത്തെ ആഗ്രഹം സാധിച്ചിരുന്ന ചെറുപ്പക്കാരൻ ഈ പെണ്ണിനെ കീഴ്പ്പെടുത്തിയിട്ട് വ്യഭിചരിക്കാൻ പോകുമ്പോഴാ ആ പെണ്ണുമ്മ അടുത്ത വീട്ടിലിരുന്ന് ഓതുന്നു, അലം യഅ്നിൽ ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാ. ഈ പെണ്ണ് ചോദിക്ക, കേട്ടോ നന്നാകാൻ സമയമായില്ലേ നിനക്ക്, അല്ലാഹുവിനെ ഓർമ്മയില്ലേ നിനക്ക്, മരിക്കണ്ടേ ഫുദൈലെ, എഴുന്നേറ്റ് പോയി, എഴുന്നേറ്റ് പോയി. എന്റെ പ്രിയമുള്ളവരെ, പണ്ട് അങ്ങനായിരുന്നു, പണ്ട് അങ്ങനായിരുന്നു, ഇന്നിപ്പം വീട്ടിൽ ടി വി ഒന്നും വേണ്ട, ഇവിടെ ഇരുന്ന അപ്പുറത്തിരിക്കണ സീരിയലിന്റെ ശബ്ദം ഇക്കരെ കേൾക്കാം, കഥയൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഇതാവസ്ഥ, നിന്റെ വീട് പ്രകാശിക്കുന്നത് ടി വി കൊണ്ടാ. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ കടം മാറണോ, ദുഃഖം മാറണോ, രോഗം മാറണോ, പ്രയാസം മാറണോ, യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യ്. നീ ചോദിക്കുന്നത് അള്ളാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമുക്ക് ഈമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ വീടിന് മലക്കുകൾ കാവൽ നിൽക്കും. പൈസ ഒന്നും കൊടുക്കണ്ട, നിന്റെ വീടിന് മലക്കുകൾ കാവല് നിൽക്കും. കള്ളം വരൂല, കൊള്ളക്കാര് വരൂല, ശൈത്താൻ വരൂല. നിന്റെ വീടിന് ഒരേ ഒരാള് മാത്രമേ നിന്റെ വീടിന്റെ അകത്ത് വരൂ. ഖുർആനിലെ ഒരായത്ത് ഓതിയ നിന്റെ വീടിന് മലക്കുകൾ കാവല് നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഓതാവുന്ന ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതുവോ, ഓതുവോ, ഓതുവോ ഖുർആനിലെ ഒരായത്ത്, ഖുർആനിലെ ഒരായത്ത് ഓതിയ നിന്റെ വീടിന് മലക്കുകൾ കാവല് നിൽക്കും. ഖുർആനിലെ ഒരായത്ത് ഓതിയ അല്ലാഹ് നിനക്ക് നൽകിയ സർവ നിഅമത്തുകളും നിലനിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടേ രണ്ടായത്ത്, ഒരായത്ത് ഓതിയ നിന്റെ വീടിന് മലക്കുകൾ നീ പേടിക്കണ്ട, ഓതിയിട്ട് കിടന്നോ. നിന്റെ സ്വർണമൊന്നും കള്ളം കൊണ്ടുപോകത്തില്ല, നിന്റെ സ്വർണമൊന്നും കള്ളം കൊണ്ടുപോകത്തില്ല, എല്ലാ ഊരി മേശപ്പുറത്ത് വെച്ചിട്ട് നീ കടന്നോ. ഖുർആനിലെ ഈ ആയത്ത്, നിന്റെ വീടിന് മലക്കുകൾ കാവല് നിൽക്കും. അല്ലാഹു ഓതാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഓതാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ട്, ഖുർആനിലെ ഒരായത്ത് ഓതിയ അല്ലാഹ് നിനക്ക് തന്നതൊക്കെ അവിടെ തന്നെ ഉണ്ടാകും, നീ പേടിക്കണ്ട, ഒന്നും നഷ്ടപ്പെട്ടു പോകൂല, അല്ലാഹു നിനക്കത് നിലനിർത്തി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ രണ്ടേ രണ്ട് ആയത്ത് നമുക്ക് പഠിക്കാം. എഴുന്നേറ്റ് വാ, ബിസ്മില്ലാ, കഴിഞ്ഞു, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ, എഴുന്നേറ്റ് ബിസ്മില്ല, വാ, എഴുന്നേറ്റ് വാ, ഇത് ഇരിക്കണേ, വാ, ഇൻഷാ അല്ലാഹ് പോണ്ട, വീട്ടിൽ പോണ്ട, വാ, ഇങ്ങടുത്തേക്ക്, ഇങ്ങോട്ട് പോയി നിൽക്കുക, അങ്ങോട്ട് പോയി നിന്നു, ഇരിക്കുന്നില്ല, ആരും ഇരിക്കുന്നില്ല, എല്ലാം നിൽക്കുക, പോയിരിക്കും, അങ്ങോട്ട് പോയി, എല്ലാവരും പോയി നിൽക്കുക, അള്ളാഹു ഈമാൻ നൽകട്ടെ, ഈ സൈഡിൽ നിൽക്കുന്ന ചങ്ങായിമാരൊക്കെ ഇങ്ങോട്ട് പോ, ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ സർവ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. പടച്ചവനെ ഈ സദസ്സിൽ ആരെല്ലാം നിൽക്കുന്നുണ്ടോ, അല്ലാഹുവേ, അല്ലാഹുവേ, ഈ കാലുകൾ നാളെ സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിൽ തെറ്റി വീഴാതെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. നരകത്തിൽ ചവിട്ടേണ്ട ഒരു ഗതി തരല്ലേ അല്ലാ. പടച്ചവനേ
അല്ലാ ഈ സദസ്സിൽ ആരെല്ലാം നിൽക്കുന്നുണ്ടോ, കരുണക്കടലായ അല്ലാ നാളെ തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പടച്ചറപ്പിന്റെ പരരോഗത്ത് നിർത്തിയിട്ട് ഞങ്ങളെ നീ ഒരുക്കല്ലേ അല്ലാ. സ്വർഗം കിട്ടാന് ഇതൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ നിന്ന പരലോകത്ത് നിൽക്കണ്ട, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പോതാത്ത അങ്ങോട്ട് ദുആ ചെയ്യട്ടെ. എല്ലാം ഇറങ്ങിക്കോ, ബിസ്മില്ല. പെട്ടെന്ന് ജനറേറ്ററിന്റെ അടുത്ത് നിന്ന് ഇരിക്കണ്ട, ഇറങ്ങിപ്പോ. എല്ലാ എണ്ണ അങ്ങോട്ട് പോയി നിന്നത് അവിടെ ഇറങ്ങി താഴോട്ട് ഇറങ്ങിക്കോ, ബിസ്മില്ല. തണുപ്പൊന്നുമില്ല. എല്ലാരും വിചാരിക്കുന്നത് ഇപ്പം മഞ്ഞ് പെയ്യുന്നു, മഞ്ഞൊന്നും വല്ല ഇടുത്തി വീഴാൻ പോകുന്നു. പെട്ടെന്ന് ഇറങ്ങി, ഇൻഷാല്ലാ ലോകം അവസാനിക്കാറ്. ഉള്ള സൗകര്യം ഇപ്പൊ ഇല്ല, കബറിനകത്ത് ഇത്ര സൗകര്യമൊന്നും ഇല്ലല്ലോ. ഉമ്മാടെ വൈദ്യതിനേക്കാൾ സ്ഥലമൊന്നും ഇല്ലായിരുന്നല്ലോ. എല്ലാം ഇറങ്ങി ഇറങ്ങിക്കോ, ബിസ്മില്ല. പൊക്കോ, കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് അവിടെ പോയി നിൽക്കി. എങ്കിൽ പരലോകത്ത് രക്ഷപ്പെടും. സ്കൂൾ ഇടിഞ്ഞ് തറയെ വീണു, പോ ബിസ്മില്ല, പോ. പെട്ടെന്ന് എല്ലാം പോയി അവിടെ നിന്നോ, ദുആ ചെയ്യാൻ പോവാ. അള്ളാന്റെ മുന്നിൽ യാചിക്കാൻ വന്ന എല്ലാരും, അല്ലാ യജമാനൻ നീ അടിമ. ബാങ്കിന്റെ മുന്നിൽ പോയി നിന്നപ്പോ കാലുവേദന ഉണ്ടോ? 500, 1000 മാറാ. ഈ നാട്ടിലെ ഏതെങ്കിലും ഉമ്മായിക്ക് രോഗം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ബാങ്കിന്റെ മുന്നിൽ പോയി നിന്നപ്പോ നമുക്ക് ആർക്കെങ്കിലും കാലുവേദന ഉണ്ടായിരുന്നോ? നടുവേദന ഉണ്ടായിരുന്നോ? പോയി നിന്നു ആധാരം പിടിച്ചോണ്ട്, ഒരു രോഗം ഇല്ലായിരുന്നല്ലോ. ഇന്ന് നീ ഇവിടെ നിന്ന നീ രക്ഷപ്പെടും. അല്ലാഹു നിനക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൊക്കോ, എല്ലാം പോയി നിന്നോ, ഞാൻ പോവാ ഇൻഷാല്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ. ഖുർആനിലെ രണ്ടായത്ത് അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? രണ്ടും വേണോ? ഒന്ന് പോരെ? രണ്ടും വേണോ? രണ്ടെണ്ണവും കേട്ടിട്ട് കളഞ്ഞാ അടി കൂടുതൽ കിട്ടും. ഇൽമ പഠിച്ചിട്ട് വെറുതെ ചെയ്യാതിരുന്നാ അടി കൂടുതലാ. വെറുതെ ആണെന്ന് വിചാരിച്ചോ? വെറുതെ ആണെന്ന് വിചാരിച്ചോ? വെറുതെ കേട്ട് കളയാനല്ല, പഠിച്ച ജീവിതത്തിൽ ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ടും വേണോന്ന് താല്പര്യമുള്ള ഒരു കൈവക്ക്. രണ്ടായത്ത് നിങ്ങൾ എന്താ അകന്നീക്കണേ? പൈസ ചെലവൊന്നും ഇങ്ങോട്ട് പോവാ. ചങ്ങായിമാരെ ഇങ്ങോട്ട് കയറി, എല്ലാരും ഇങ്ങോട്ട് 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 അടുത്തേക്ക് അടുത്തേക്ക്. അകന്നകന്ന് പോയി, അകന്നകന്നെല്ലാം പോയി. ഇപ്പൊ 4-50 അട്ടിലായി. അള്ളാഹു ഉമ്മത്തിന് ഐക്യം നൽകുമാറാകട്ടെ. തീരാറായി ചങ്ങാതിമാരെ, വേണമെങ്കിൽ എല്ലാം ഒരുമിച്ച് അള്ളാഹു ഐക്യം നൽകുമാറാകട്ടെ. ഇവിടുന്ന് പെണ്ണുങ്ങളൊക്കെ ഇറങ്ങിയ പോട്ടെ, അൽഹംദുലില്ലാഹ്, എല്ലാം മാറി നിന്നു ഇൻഷാല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടായത്ത് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അതിനു മുമ്പ് എന്തിനായി വാഴ്ത വെച്ചെന്നറിയോ? എന്തിനായി വാഴ്ത വെച്ചെന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനം മനോഹരമായി പണിയൊക്കെ കഴിഞ്ഞില്ലേ? പള്ളിയുടെ പണിയൊക്കെ തീർന്നില്ലേ? മതി, ഉള്ളതൊക്കെ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്തായാലും അൽഹംദുലില്ലാ, നല്ല നിലയിൽ ഒരു പള്ളി പണിതു. ഇൻഷാല്ലാ പരിശുദ്ധമായ റമദാൻ മാസം വരിക. റജബ് തുടങ്ങാറായില്ലേ ഉസ്താദേ? അടുത്താഴ്ച കണ്ടല്ലേ? വരുന്ന വെള്ളിയാഴ്ച മുതൽ തുടങ്ങും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ സിഹ്റ റമദാൻ. വന്ന് തുടങ്ങി, അടുത്ത വെള്ളിയാഴ്ച മുതൽ ദുആ തുടങ്ങാം. റമദാൻ പടിവാതിലി വന്ന് നിൽക്കുന്നു. അല്ലാഹു ഒരുങ്ങാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഭവനം മനോഹരമായി പണിതു കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ആ പള്ളിക്കകത്ത് ആവശ്യമുള്ള ഒരു കാര്യമുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ, ഈ റമദാനിന് മുമ്പ് പള്ളിയുടെ ഉൾഭാഗം കാർപ്പറ്റ് ഇട്ടേക്കണം. ഉണ്ടോ ഇപ്പൊ കാർപ്പറ്റ്? എല്ലാം പോയി, എല്ലാം പോയി കിടക്കാം. അള്ളാന്റെ പള്ളി നമുക്ക് കാർപ്പറ്റ് ഇടണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പള്ളി രണ്ടു നിലയില്ലേ? നിങ്ങള് വിഷമിച്ചിരിക്കുന്ന എന്തപ്പാ? നിങ്ങൾ പള്ളി പ്രസിഡന്റ് ആരാപ്പാ? ചുമ്മാ അല്ല, ടെൻഷൻ. സെക്രട്ടറിയും പ്രസിഡന്റ് അങ്ങോട്ട് മാറി കാണണ എനിക്ക് പടനിക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വീട് എത്ര മനോഹരമാ, നമ്മുടെ വീട് എത്ര മനോഹരമാ. അള്ളാന്റെ വീട് ഇവിടല്ലേ നിസ്കരിക്കാൻ വരണ്ട? അവസാനം ഇവിടല്ലേ വന്ന് കിടക്കണ്ട? എവിടെ അപ്പൊ പള്ളി? എവിടെ ഇരിക്കണ? ഈ ഭാഗത്ത്. അവസാനം എല്ലാം കളഞ്ഞാലും കോടിക്കണക്കിന് സമ്പാദിച്ചത് മുഴുവനും പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും കൊടുത്തിട്ട് അവസാനം ഈ പള്ളി കാട്ടി തന്നെ വരണം. അള്ളാഹു നമ്മുടെ അവസാന യാത്ര നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വരുന്ന റമദാൻ മാസത്തിന് മുമ്പായിട്ട് അള്ളാഹുവിന്റെ പള്ളി മനോഹരമായി അൽഹംദുലില്ലാഹ് ആ പള്ളിയുടെ രണ്ട് നിലയും കാർപ്പറ്റിട്ട് നിസ്കരിക്കാൻ വരുന്നവർക്ക് നല്ല നിലയിൽ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകും.
മാറാകട്ടെ. പ്രതിഫലം മാത്രം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു തരുന്ന പ്രതിഫലം പറഞ്ഞു ഞാൻ തരാം. അല്ലാഹു പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാ, അല്ലാഹു പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാ. അല്ലാഹു പറഞ്ഞു എന്റെ വീടാണ് ഭവനം, എന്റെ ഭവനമാണ് പള്ളി. അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദക്ക കൊടുത്താൽ അല്ലാഹു പറഞ്ഞ പ്രതിഫലം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലോകത്തുള്ള സർവ പള്ളികളും സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭൂമിയിലെ സർവ പള്ളികളും സ്വർഗത്തിലാ. എല്ലാ പള്ളികളും സ്വർഗത്തിൽ പോകുമ്പോ മൂന്ന് വിഭാഗം ആൾക്കാരെ പള്ളി മറക്കാതെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് മുത്തി നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ പള്ളി മൂന്ന് പേരെ കൂടെ കൊണ്ടുപോകും. ആ മൂന്ന് പേരിൽ ഒരു മനുഷ്യൻ ആ പള്ളിക്ക് വേണ്ടി സദക്ക കൊടുത്ത മനുഷ്യനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദര, നിനക്ക് അല്ല തരാമെന്ന് പറഞ്ഞ പ്രതിഫലം ഒന്ന്, പള്ളി നിന്നെ മറക്കൂല. അള്ളാന്റെ പള്ളി നിന്നെ മറക്കൂല. നാളെ പരലോകത്ത് നിന്നെ ആരും മറന്നാലും ഈ ഭവനം ഉണ്ടാകും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ട്, മരിക്കുന്ന സമയത്ത് നീ സ്വർഗം കണ്ടിട്ട് മരിക്കും, പേടിക്കണ്ട. അല്ലയാ തരാന്ന് പറഞ്ഞ ഞാനല്ല, അല്ലാഹു ആ പറഞ്ഞ് നിനക്ക് സ്വർഗം തരാമെന്ന്. അല്ല വാക്കു പറഞ്ഞ പാലിക്കുന്നവനാ. പറഞ്ഞിട്ടുണ്ട് സ്വർഗം തരാമെന്ന്. പെണ്ണെ, അല്ലാഹുവിന്റെ പള്ളി, അല്ലാന്റെ പള്ളി നിനക്ക് നിസ്കരിക്കാൻ ഭാഗ്യമില്ലെങ്കിലും ഈ പള്ളികളുടെ ചാരത്ത് അവസാനം വന്ന് കിടക്കുമ്പോ നിന്റെ കബറിന്റെ അകത്ത് അല്ലാഹുവേ, ആരൊക്കെ നീ കൊടുത്ത മുസല്ലയിൽ സുജൂദ് ചെയ്യുന്നുണ്ടോ അതിന്റെ പ്രതിഫലം നിന്റെ കബറിലെത്തും. അത് ജാരിയായ സദഖയ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. റസൂലുള്ള പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ട് മരിക്കാം. കണ്ടിട്ടുണ്ടല്ലോ ഈ നാട്ടില് പലതും കടന്ന് പല പണക്കാരന്മാരും ഒരുപാട് ഉണ്ടായവർ മരിച്ചു കിടന്നപ്പോ കാണാൻ പോയപ്പോ മുഖവും കറുത്ത് കണ്ണും തെള്ളി വായിലൂടെ പതയും നുരയും ഒലിപ്പിച്ച് മലമൂത്ര വിസർജനം നടത്തി മൂക്കിലൂടെ ബ്ലഡ് ഒലിപ്പിച്ചിട്ട് ഇങ്ങനെ കിടക്കാ. അപ്പൊ വരിക്ക് നിൽക്കുന്ന ഒരാളോട് പറയാ, മോനെ കാണാൻ പോകണ്ടടാ, കണ്ടാ പേടിയാകും. അല്ലാഹുവേ അങ്ങനെ ഒരു മരണത്തിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, അങ്ങനെ ഒരു മരണത്തിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. വീട്ടിൽ പോയി കിടന്നാലും ആ മുഖം മറക്കൂല, പേടി. രാത്രി ഒറ്റയ്ക്കിരിക്കുമ്പോ ആ രംഗമാ ഓർമ്മ വരുന്നേ. എങ്കിൽ സഹോദര, അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നീ എന്തെങ്കിലും കൊടുത്ത ഉമ്മാ, നിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണം അള്ളാന്റെ പള്ളിക്ക് വേണ്ടി നീ കൊടുത്ത ഉമ്മച്ചി, നീ മരിക്കുമ്പോ നിന്റെ മുഖത്ത് പ്രകാശം ഉണ്ടാകും. നീ അള്ളാന്റെ സ്വർഗം കണ്ടട്ടെ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാ. ഈ സ്വർണത്തിന് പകരം അള്ള നിനക്ക് സ്വർഗം കാണിച്ചു തരും ഉമ്മ. അന്ന് നീ കൊടുക്കുന്ന ഈ സദക്കയ്ക്ക് പകരം അള്ളാഹു നിനക്ക് സ്വർഗം കാണിച്ചു തരും. അത് കണ്ടിട്ടും മരിക്കാനുള്ള ഭാഗ്യം കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്ന്, അള്ളാഹുവിന്റെ പള്ളിയെ സ്നേഹിച്ച നിന്നെ, അള്ളാഹുവിന്റെ പള്ളിയെ സ്നേഹിച്ച നിന്നെ അല്ല മറക്കോ. അള്ളാന്റെ ഭവനം എത്ര കാലം കൊണ്ട് നിസ്കരിക്കുന്നു മനുഷ്യ. നീ കിബിലേക്ക് നേരെ നിന്ന് നിസ്കരിക്കുന്നു, പക്ഷെ കണ്ടിട്ടുണ്ടോ? നിനക്കൊന്ന് കാണണ്ടേ, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ലല്ലേ ഹജറുൽ അസ്വദ്. എന്ത് പ്രതിഫലം? ചുംബിച്ച സർവ പാവങ്ങളും അള്ളാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വെളുത്ത് മനോഹരമായിരുന്ന ആ കല്ല് കറുത്തിന്റെ കറുപ്പ് കാണണമെങ്കിൽ അവിടെ പോണം. ആ വെളുത്തിരുന്ന കല്ല് കറുക്കാനുള്ള കാരണം, ഓരോ മനുഷ്യനും അതിൽ ചുംബിക്കുമ്പോ അവന്റെ പാപം മുഴുവനും ആ കല്ല് പിടിച്ചെടുക്കുക. അങ്ങനെ കറുത്ത ആ കല്ല് ആ കഅബാലയത്തിന്റെ മൂലയിൽ ഇരിപ്പില്ലേ, നിനക്കൊന്ന് പോയി തൊടുകെങ്കിലും ചെയ്യണ്ടേ വാപ്പ? ആഗ്രഹില്ലേ അമ്മ? അള്ളാഹുവിന്റെ ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നുകൊണ്ടുവന്ന കല്ല് നിനക്ക് തൊടണം, ചുംബിക്കണം. കഅബ മുത്തി നബി ഹൃദയം ചേർത്തു വെച്ചിട്ട് കരഞ്ഞു ദുആ ചെയ്ത് ആ കഅബയിലെ അവിടെ നിക്കണേ. നിനക്കതിന്റെ കില്ല പിടിച്ചിട്ടൊന്ന് ദുആ ചെയ്യണ്ടേ ഉമ്മ? മഖാമു ഇബ്രാഹിം തഹയ്യാത്തിൽ നീ പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ കാല് ചവിട്ടിയിരുന്ന മഖാമു ഇബ്രാഹിം ഒന്ന് കണ്ട് രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് നിനക്ക് ദുആ ചെയ്യണ്ടേ? മഹാൻ മഹദിയായ ആയിഷ മുത്തി നബിയോട് ചോദിച്ചു, നബിയെ എപ്പോഴും കഅബാലയത്തിന്റെ അകത്ത് കയറി നിങ്ങൾ നിസ്കരിക്കുന്നല്ലോ, ഞങ്ങൾക്ക് നിസ്കരിക്കണ്ടേ നബിയെ? അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ആയിഷ ഈ ഹിജ്റ ഇസ്മായിലിനകത്ത് നിന്ന് നിസ്കരിച്ച കഅബയുടെ അകത്ത് നിസ്കരിച്ച പ്രതിഫലവാ, പോയിട്ട് ആ പച്ച ലൈറ്റിന്റെ ഇടയിൽ കയറി നിന്ന് നിസ്കരിക്കണ്ടേ ഉമ്മ? അതിന്റെ മുകളിലല്ലേ സ്വർണ്ണ പാത്തി ഇരിക്കുന്നത്? ആ സ്വർണ്ണ പാത്തിയുടെ താഴെ നിന്ന് ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന് അല്ലാന്റെ റസൂലല്ലേ പറഞ്ഞേ?
നിനക്ക് കൊതിയില്ലേ അവിടെ പോയി നിന്നിട്ടൊന്ന് ദുആ ചെയ്യാൻ? വല്ലവരും പോയിട്ട് വരുമ്പോ കൊണ്ടുവരുന്ന സംസം വെള്ളം കുടിച്ച് നടന്നാ മതിയോ ഉമ്മ? നിനക്കൊന്ന് സ്വന്തം കൈകൊണ്ട് കോരി കുടിക്കാൻ കൊതിയില്ലേ? അള്ളാഹുവേ, പടച്ചവനെ ഫോട്ടോയിൽ കാണുന്ന റൗള കണ്ടാ മതിയോ? ഫോട്ടോയിൽ കണ്ടാ മതിയോ ഉമ്മ? നിനക്കൊന്ന് പോയിട്ട് ആ പച്ച കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ പറയണ്ടേ ഉമ്മ? പറയണ്ടേ ചെറുപ്പക്കാരാ? അതല്ലേ മോനെ ഈ ജീവിതം. അവിടെ പോയാ കിട്ടുന്ന പ്രതിഫലം എന്താ? അവിടെ പോയാ മൻ സാറ ഖബരി വജബത്ത് ലഹു ശഫാഅത്തി, എന്റെ ഖബർ ആര് വന്ന് സന്ദർശിക്കുന്നുണ്ടോ അവന് ഞാൻ സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ. നബി മുഹമ്മദ് മുസ്തഫ മദീനത്ത് കിടന്നുറങ്ങുന്ന മുത്തിനബിയുടെ ഖബർ കാണാൻ പോയാ കിട്ടുന്ന പ്രതിഫലം? മുത്തിനബിയുടെ ഖബർ സിയാറത്ത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം? ഈ ഹദീസ് നിഷേധിക്കാൻ പറ്റുമോ? മൻസാറ ഖബരി വജബത്തി ലഹു ശഫാഅത്തി, എന്റെ റബ് എന്റെ ഖബർ ആര് സന്ദർശിക്കുന്നു അവൻ നാളെ എന്റെ ശഫാഅത്ത് അവനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പോയി കാണാൻ കൊതിയുണ്ടോ? പോയി കാണാൻ കൊതിയുണ്ടോ? അള്ളാഹു നിനക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോണം സഹോദര, ഞാനും ഈ മാസം ഇൻഷാല്ലാ ഉംറയ്ക്ക് പോകാം. ഞാനും പോവാ. അൽഹംദുലില്ലാ, എന്റെ ഫാമിലിയൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു, ചെറിയ തടസ്സങ്ങളൊക്കെ. ആ പാവപ്പെട്ടവൾ ഇന്ന് വയ്യാതെ കിടക്കാൻ, അപ്പൊ ആ പാവപ്പെട്ടവൾക്ക് കൊണ്ട് ഞാൻ പറഞ്ഞ ഇന്നൊരു ചെറിയ തടസ്സം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആ സാധു തളർന്ന് ബി പി കുറഞ്ഞിട്ട് ആശുപത്രിയിൽ. അള്ളാഹു ശിവ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതൊരു വലിയ ഭാഗ്യമല്ലേ? അള്ളാഹ് എന്റെ വീട് കാണാൻ പോകാ. കഅബ പറയുവത്രേ, എന്നെ ആരൊക്കെ കണ്ടോ അവർക്കൊക്കെ സ്വർഗം കൊടുക്കണേ എന്ന് കഅബാലയം പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദര, ഞാൻ ആരെയും വല്ലാഹി പറഞ്ഞു നിർത്തിയിട്ടില്ല, എനിക്കതിന്റെ ആവശ്യമില്ല. കാരണം അള്ളാഹിക്ക് കള്ളുകുടിയന്റെയും പരിചയക്കാരന്റെയും പൈസ അള്ളാഹിക്ക് വേണ്ട. അള്ളാടെ വീട് നോക്കാൻ അള്ളാഹിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹ് മനസ്സ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്ക്. എന്റെ സഹോദര, എനിക്ക് ഓർമ്മ വരുന്നത് എത്രയോ സമ്പന്നന്മാരുണ്ട്. ആ കൊച്ചുകുട്ടിയെ ഇപ്പൊ വാപ്പയ്ക്കിടെ കൈ പിടിച്ചൊരു മകൻ വന്നു, സദക്ക തന്നിട്ട് പോയി. കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം കൊല്ലം ജില്ലയിൽ ഞാനൊരു സ്ഥലത്ത് വഴുതു പറഞ്ഞു. അവസാനമല്ലാ ഞാൻ ചോദിച്ചു, ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കുന്നതിന് വേണ്ടി ഒരു ഗ്രാമ തരും? എല്ലാം ഇങ്ങനെ നിൽക്കാം, എല്ലാം ഇങ്ങനെ നിൽക്കാം. അഞ്ചു വയസ്സുള്ള എന്റെ മുട്ടിന്റെ അത്രയും പോലും ഇല്ല, ബിലാൽ എന്ന് പറയുന്ന ഒരു ചെറിയ മകനെ വാപ്പ സ്റ്റേജിൽ കയറ്റി വിട്ടു. അവൻ എന്റെ അടുക്കലേക്ക് വന്നിട്ട് ഒരു കയ്യിൽ ഒരു ചെറിയ കവറ് തന്നു. മുട്ടായി കവറിന്റെ അകത്ത് റബ്ബർ ഇട്ട് കെട്ടി വെച്ചിരിക്കുന്നു. 5 രൂപയുടെയും 10 രൂപയുടെയും നോട്ട് എന്റെ കയ്യിൽ കൊണ്ടു തന്നു. എവിടുന്നാടാ മോനെ? വാപ്പായും ഉമ്മായും മുട്ടായി മേടിക്കാൻ തന്ന പൈസയാ ഉസ്താദെ. വാപ്പായുമായി മുട്ടായി മേടിക്കാൻ തന്നതാ. പല പ്രാവശ്യവും കൊടുത്തത് അവൻ കവറി കെട്ടി വെച്ചിരുന്നു. കൊണ്ടുവന്നതെന്നു ഞാൻ സംഘാടകരോട് പറഞ്ഞു എണ്ണി നോക്കാൻ. 390 രൂപ സംഘാടകർ പറഞ്ഞു. അവസാനം ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? എന്റെ മോനെ ദുആ ചെയ്യണ്ടേ? ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോകുമ്പോ പറഞ്ഞു, ഉസ്താദെ എനിക്ക് ഖുർആൻ പഠിക്കണം. അള്ളാഹു നീ ആ പൊന്നു മോനെ ഹാഫിളാക്കി കൊടുക്കണേ. അല്ലാ അപ്പാ, ആ 5 വയസ്സുകാരന് തോന്നിയ ഈമാൻ 50 വയസ്സുള്ള നിനക്ക് തോന്നുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് പറയാനാ? അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. ഒന്നേ പറയാനുള്ളൂ, ഒന്നേ പറയാനുള്ളൂ, ഇന്ന് രാത്രി പോയാലും സന്തോഷത്തോടെ പോ. ഇന്ന് രാത്രി മരിച്ചാലും നിന്റെതെന്ന് പറയാൻ, നിനക്ക് കൊണ്ടുപോകാൻ ആകെ ഉപകാരപ്പെടുന്നത് ഈ സദഖയാ. ഇൻഷാല്ലാ പരിശുദ്ധമായ റമദാൻ മാസത്തിന് മുമ്പ്, ഇപ്പൊ ഇൻഷാല്ലാ മെയ്യിലാണ് റമദാൻ വരുന്നത്, ഇപ്പൊ മാർച്ചായി, ഏപ്രിലായി, 2 മാസം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. ഉസ്താദെ അള്ളാഹു എനിക്ക് ആയുസ് തന്ന, അല്ലാ എനിക്ക് ആയുസ് തന്ന, ഇൻഷാല്ലാ ആ പള്ളി മുസല്ല ഇടുന്നതിന് വേണ്ടി, കാർപ്പറ്റ് ഇടുന്നതിന് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സദക്ക കൊടുക്കുമെന്ന് തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ അവകാശികളെ അല്ലാ തന്നെ തിരഞ്ഞെടുക്കട്ടെ. എനിക്കറിയില്ല, ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. 3 സ്വലാത്ത് പറ, അള്ളാഹു തീരുമാനിക്കട്ടെ ആരാണ് അല്ലാന്റെ പള്ളിക്ക് അർഹതപ്പെട്ടവരെന്ന്. സ്വലാത്ത് പറ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على
അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഉസ്താദെ. അപ്പൊ ഇൻഷാല്ലാ തുടങ്ങട്ടെ. ആരാ ഉള്ളത്? ഇൻഷാല്ലാ ഒരു സഹോദരൻ പേര് പറയണ്ട. അദ്ദേഹം പള്ളിയുടെ ഒന്നാമത്തെ സഫിലുള്ള മുസല്ല മുഴുവനും അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു അടിമ. അല്ലാഹുവേ, ആ സാധു ആരാണെന്ന് എനിക്കറിയില്ല. നീ ആ തെരഞ്ഞെടുത്തത്. നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണേ. അല്ലാ ആഫിയത്ത് ദീർഘായുസ് നൽകണേ. അല്ലാ ഒരാൾ നിസ്കരിക്കുന്ന സ്ഥലത്തിന് എത്ര? ഒരു 3000 രൂപ. ഒരു 3000 രൂപ എത്രയാകും? ഒരാള് സുജൂദ് ചെയ്യുന്ന സ്ഥലം ഒരു 3000 രൂപ. നിങ്ങളുടെ 2.5 മാസം നിങ്ങളുടെ മുന്നിലുണ്ട്. ഉസ്താദെ ഞാൻ കൊടുക്കാം. അൽഹംദുലില്ലാ നിയ്യത്ത് ചെയ്യുന്നവര് കൈവക്ക. ഒന്ന് കൈവക്ക. 12 പേര് കുലൂ തക്ബീർ, 13, 14 കുലൂ തക്ബീർ, 15, 16, 17 ഇൻഷാഅല്ലാ, 18, 19, 20, 21 കുലൂ തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ആജീദു പിരിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിപ്പോ ഒരു പിണക്കം. എല്ലാവരും നേരത്തെ നിർത്താന്നല്ലേ ഞാൻ പറഞ്ഞത്, എന്നിട്ടൊരു സന്തോഷമില്ല. എല്ലാവരും എഴുന്നേറ്റ് ബിസ്മില്ല. എല്ലാവർക്കും സുഖമല്ലേ അപ്പാ? സുഖമല്ലേ? ഹാ, അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരിക്കാൻ പറഞ്ഞില്ലല്ലോ അപ്പ, എഴുന്നേക്കപ്പാ. ചുമ്മാതല്ലല്ലോ, വിശേഷമൊക്കെ ചോദിച്ചയാ. 2 കൊല്ലം ഞാൻ ഇവിടെ വന്ന എല്ലാ വർഷവും ഡിസംബറിൻ്റെ അവസാന ദിവസം വന്നോണ്ടിരുന്നെയാ. പിന്നെ വരാൻ പറ്റിയില്ല. ആ ഷാദ അടുത്ത പ്രാവശ്യം വിളിക്കുമായിരിക്കില്ലേ ശംസു? ആ അപ്പോൾ എല്ലാവരും അവരവരിരിക്കുന്ന കസേരയിലൊന്ന് കൈവച്ചേ. കൈവക്ക്, കസേര കൈവച്ചോ. എടുത്തിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് വാ. നിങ്ങളൊക്കെ ഒന്ന് കാണാനാന്നേ. 2 കൊല്ലം കഴിഞ്ഞ് കാണുകയല്ലേ. വാ ഷാദ. ഈ ചങ്ങാതിമാരുടെ പുറകിൽ അങ്ങോട്ട് നിരന്നിരുന്നാൽ മതി. ഇടയിൽ വഴിയൊന്നും വേണ്ട. ആ ബിസ്മില്ല. അൽഹംദി മതി. അൽഹംദില്ല. ആ നിരന്നിരുന്നോളി ഷാ. എല്ലാവരും അവരവരെ കസേരയിലങ്ങിരുന്നു. ഷാള്ള, നിങ്ങൾ അടുത്ത് കാണുമ്പോൾ ഒരു സന്തോഷം. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. ഇനി ആ പുറകിൽ നിൽക്കണ ചങ്ങാതിമാർ എന്തേ ശംസു? എന്തേപ്പാ സ്ഥല കസേരയില്ലേ? ഒരു 5 മിനിറ്റ് നിൽക്കപ്പോട്ടെ. നിങ്ങൾക്ക് കസേര ഇപ്പോൾ വരും. ഷാള്ള, താത്താമാരൊക്കെ സുഖമല്ലേ? കാലി എടുത്ത് താഴെ വെച്ച കസേരയുടെ മുകളിൽ നിന്ന്. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ കസേരയില്ല. അപ്പോഴാണ് ഒന്ന് കസേരയുടെ മുകളിൽ കാലും വെച്ച് ഇരിക്കണം. ഇൻഷാല്ലാ. എല്ലാവരും എഴുന്നേറ്റ. പെണ്ണുങ്ങളൊക്കെ രാത്ത്, നിങ്ങളൊക്കെ ബാൽക്കണിയിൽ ഇരിക്കുക അല്ലേ? ആ ഇരുന്നോ. ഇൻഷാല്ലാ. ഇൻഷാല്ലാ. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഇൻഷാല്ലാ അവസാനം വരെ ഇരിക്കല്ലേ? ഇരിക്കൂല്ലേ? എന്തപ്പോ ഒരു ചൊടി. അള്ളാഹു ആപ്പാടാ നല്ല നെയ്യത്ത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഇരിക്കുമല്ലേ? ഇൻഷാല്ലാ. ഇപ്പം 10 മണി, ഞാൻ 11:30 വരെ സമയം ചോദിക്കുന്ന. ഒരു 1.5 മണിക്കൂർ ഇൻഷാല്ലാ, 1.5 മണിക്കൂർ ഇൻഷാല്ലാ. കുറച്ചു നല്ല കാര്യം പറയണം. പിന്നെ ജമാഅത്തിൻ്റെ കമ്മിറ്റിക്കാർ പ്രസിഡൻ്റ് ഒന്നിനെ കണ്ടുപോലും ഇല്ല. പിരിവിൻ്റെ കാര്യം ആരും പറഞ്ഞില്ല, അതാ സന്തോഷം. പിരിവിൻ്റെ കാര്യം ആരും പറഞ്ഞില്ല. അപ്പോൾ പോക്കറ്റ് സേഫ്റ്റിയാണ്. പിന്നെ ഇൻഷാല്ലാ ബക്കറ്റ് മുന്നേ വരുമ്പോൾ ഈ പരിപാടിക്കൊക്കെ നല്ല ചിലവുണ്ട്. എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ മനസ്സറിഞ്ഞിട്ട് കൊടുക്കുക. അള്ളാഹു എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ വളരെ സന്തോഷം. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ആ പൊന്നുമോൻ ഓതിയപ്പോൾ ഏറ്റവും നല്ല സൂറത്താ ഓതിയതാ. ഏറ്റവും മനോഹരമായ സൂറത്ത്. ആ സൂറത്ത് ഓതുന്നത് തന്നെ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. സൂറത്തുർ റഹ്മാൻ. ആ പൊന്നുമോൻ ചെറിയവനാണെങ്കിലും ഇവിടുത്തെ ഉസ്താദിൻ്റെ മോനല്ലേ, നല്ല നിലയിൽ അൽഹംദുലില്ലാ. അള്ളാഹു ആ പൊന്നുമോൻ അള്ളാഹു നല്ല ഓർമ്മശക്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവന് ശബ്ദം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. തൻ്റെ വാപ്പാനെയും ഉമ്മാനെയും സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മകനായി അള്ളാഹുവിനെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ അവൻ ഹാഫിദാവുന്ന പഠിക്കുന്ന പൊന്നുമോൻ്റെ ഖുർആൻ പറയാൻ അതിനേക്കാളും സന്തോഷം. ഇന്നെല്ലാം ടിക്ടോക്കിൻ്റെ പുറകിലാണ് യുവത്വം. എല്ലാം ടിക്ടോക്കിൻ്റെ പുറകിൽ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അൽഹംദുലില്ലാ മഗ്രിബിൻ്റെ ഇശായിൻ്റെ ഇടയിൽ ഏറ്റവും പുണ്യമായ സമയം. അൽഹംദുലില്ലാ കഷ്ടപ്പാടും ജോലിയും ഒക്കെ പഠനവും എല്ലാമുള്ള മക്കൾ അൽഹംദുലില്ലാ അള്ളാഹുബേ പള്ളിയിൽ വന്നിട്ട് ഇൽമു പഠിക്കുന്നുണ്ടല്ലോ. അതന്നെ വലിയ കാര്യം.
അപ്പം മക്കളെ ആദരിച്ചു. ആരാണോ അതിന് ആ ഒരു ആദരിക്കാൻ കാരണക്കാരാരായാലും അൽഹംദുലില്ല, അഭിനന്ദനം. കാരണം അതൊരു നല്ല കാര്യമാണ്. വളർന്നു വരുന്ന യുവതലമുറകൾക്ക് പഠിക്കുവാൻ അൽഹംദുലില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കൾക്കൊക്കെ നാഫിയായ ഇൽമ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെയൊക്കെ ഇരു ലോകവും അള്ളാഹു വിജയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ, ഇനി വെക്കേഷൻ്റെ സമയമൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാ വെക്കേഷൻ്റെ ക്ലാസ്സുകളൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മക്കളെയും അങ്ങോട്ട് പറഞ്ഞു വിടണം. എല്ലാവരും ഇൻഷാ അല്ലാ പറഞ്ഞു വിടണം. അതുപോലെ തന്നെ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയ കുട്ടി ആദരിച്ചു, അതുപോലെ അത് പഠിപ്പിച്ചു കൊടുത്ത ഗുരുനാഥനെയും. അതൊക്കെയാണ് അൽഹംദുലില്ല വളരെ മനോഹരമായ രീതിയിൽ കാണാൻ കഴിഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമുക്കെല്ലാവർക്കും ഒരു ഭയമുണ്ട്. എൻ്റെ ഭയമെന്നറിയോ? പടച്ചവനെ, ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ? അതൊരു വലിയ ഭയം തന്നെയാണ് എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിലൊരു ഭയം. എൻ്റെ ഭയം പടച്ചവനെ, എൻ്റെ വീട് നഷ്ടപ്പെട്ടു പോകുമോ? എൻ്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു പോകുമോ? എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകുമോ? എൻ്റെ ഈ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമോ? അള്ളാഹുവെ, എൻ്റെ കൈ, എൻ്റെ കണ്ണ്, എൻ്റെ കാല്, എൻ്റെ കരൾ, അള്ളാഹു, എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ? സമാധാനമില്ല. എല്ലാവർക്കും ആ വിഷയത്തിലൊരു ടെൻഷനാണ്. എങ്കിലും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന നിഅമത്തുകൾ അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തന്നില്ലെങ്കിൽ പിന്നെ ഈ നിഅമത്ത് കൊണ്ട് എന്ത് ഗുണമാണ് ഉള്ളേ? നിനക്കിന്ന് ആരോഗ്യമുണ്ട്, കൈയുണ്ട്, കണ്ണുണ്ട്, കാലുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഈ കൈ കൊണ്ട് നിനക്ക് പ്രയോജനമില്ലെങ്കിൽ പിന്നെ എന്തിനാ കൈ? കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ നിൻ്റെ കണ്ണുകൊണ്ടുള്ള നേട്ടമെന്താ? അള്ളാഹുവേ, നിൻ്റെ ശരീരം നീ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥയാണെങ്കിൽ നിൻ്റെ ഈ ശരീരം കൊണ്ട് എന്ത് പ്രയോജനമാ? നിനക്ക് വീടുണ്ട്, അത് നഷ്ടപ്പെട്ടു പോയാൽ, നിൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയാൽ, നിൻ്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു പോയാൽ, അള്ളാഹുവേ, അത് വല്ലാത്ത പ്രശ്നമാണ്, വല്ലാത്ത പ്രയാസമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം നിലനിൽക്കണം. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അങ്ങനെ നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കേ. അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം മുഴുവനും, എൻ്റെ ചങ്ങാതിമാരെ, പുറകെ നിൽക്കുന്നവർക്ക് വേണ്ടേടാ, വേണ്ടേ നിങ്ങൾക്കാർക്കും, എന്താ താത്താമാരെ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകളൊക്കെ നിലനിൽക്കണമെന്ന് കൈവക്കിക്കേ. ആഗ്രഹം ഉണ്ടെങ്കിൽ, എനിക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ആ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അങ്ങനെ നിലനിൽക്കണമെങ്കിൽ പലർക്കും പേടി, വീടിൻ്റെ പ്രമാണം വല്ലോ ഇയാൾ ചോദിക്കുമെന്നാ, പെണ്ണുങ്ങൾക്ക് ഇനി കൈ കിടക്കണ സ്വർണം കാണാൻ ഊരിയാലോ എന്ന് പേടിച്ചിട്ടാ വേണ്ട പെങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം നിലനിൽക്കണമെങ്കിൽ, നീ കഷ്ടപ്പെട്ടുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് നേരായ മാർഗത്തിൽ സമ്പാദിച്ചു വീട് കെട്ടി, ആ വീട് പോകൂല, നിന്റെ കച്ചവടം പോകൂല, നീ നഷ്ടത്തിലാകൂല, നിന്നെ അള്ളാഹ് പട്ടിണി കിടൂല, ദാരിദ്ര്യം തരൂല. അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? പറ ചങ്ങാതിമാരെ, അള്ളാഹുവിൻ്റെ ഖുർആനിലെ ഒരായത്ത് ഓതണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരട്ടെ ആയത്ത്. ആയത്ത് വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണം. 11:30 വരെ ഇരിക്കുമല്ലേ? 11:30 വരെ ഇരിക്കുമല്ലേ? 11:30 പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അവിടെ ഇരിക്ക്. നീ വിചാരിച്ചോ വെറുതെ ഇതൊക്കെ അങ്ങ് നിൽക്കുമെന്ന്? വെറുതെ ഇതൊന്നും നിൽക്കൂല, അതിന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് അവസാനം പറഞ്ഞ് സന്തോഷത്തോടെ പിരിയണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവരും ഒരു 3 സ്വലാത്ത് പറ. ചിലരുടെ ശരീരത്തെ ശൈത്താൻ കൂടിയിട്ടുണ്ടെന്ന് പോകട്ടെ. ബിസ്മില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിൻ്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ പോരാ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നൊരിക്കൽ പറഞ്ഞു, 4 കാര്യങ്ങൾ ഏതു മനുഷ്യന് ലഭിക്കുന്നുണ്ടോ അവൻ വല്ലാത്ത ഭാഗ്യവാനാ.
നാല് കാര്യങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് നാല് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വല്ലാത്ത ഭാഗ്യവാന. നമ്മൾ ഭാഗ്യവാനെ കാണുന്നത് വേറെ ചില കാര്യങ്ങൾ നോക്കി കേട്ടാണോ? പണമുള്ളവൻ വല്ലാത്ത ഭാഗ്യവാൻ, ജോലിയുള്ളവൻ വല്ലാത്ത ഭാഗ്യവാൻ, രാഷ്ട്രീയത്തിൽ പിടിപാടുള്ളവൻ വലിയ വല്ലാത്ത ഭാഗ്യവാൻ, അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ പ്രവർത്തകനായാൽ ജമാഅത്തിൻ്റെ പരിപാലക സമിതിയിലെ പ്രസിഡൻ്റ്, ഇതൊക്കെ നമ്മൾ കാണുന്നേ. എങ്കിലെൻ്റെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാല് കാര്യങ്ങൾ ഏത് മനുഷ്യന് ലഭിക്കുന്നുണ്ടോ അവൻ വല്ലാത്ത ഭാഗ്യവാനാ. അതിലൊന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സാലിഹത്തായ ഒരു ഭാര്യ, സാലിഹത്തായ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭാര്യ. ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ നല്ല ഒരു ഭർത്താവിനെ ലഭിച്ചിട്ടുണ്ടോ? നീ ഭാഗ്യവതിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ രണ്ടാമതായിട്ട് എവിടെ നിന്ന് പറഞ്ഞു ഭാഗ്യവാൻ ആരെന്നറിയോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വാലിഹായ സന്താനം, ഖുർആൻ ഓതാൻ അറിയുന്ന ഇതുപോലെയുള്ള മക്കൾ. എൻ്റെ പ്രിയമുള്ളവരെ, അവൻ്റെ വാപ്പയും ഉമ്മയും സന്തോഷവ, എൻ്റെ പൊന്നുമോൻ ഇതുപോലെ ഒരു മകനെ കിട്ടിയല്ലോ എന്നോർത്തിട്ട് സന്തോഷിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന, മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്ന ഖബറിൻ്റെ ചാരത്ത് വന്ന് നെഞ്ചു പൊട്ടിക്കെട്ട് എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗം കൊടുക്കണേ എന്ന് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ മുന്നിൽ ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനം ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പയ്ക്കോ ഉമ്മയ്ക്കോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നീയാണ് ഭാഗ്യവാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായിട്ട് പ്രവാചകം പറഞ്ഞു തന്നു, കീറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു വീട്. മൂന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തന്നു മൂന്നാമത്തെ കാര്യം, സ്വന്തമായിട്ടൊരു ഭവനം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വന്തമായൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. എല്ലാവർക്കും വീടിനോട് വല്ലാത്ത ഒരാഗ്രഹമാണ്. ആണായാലും പെണ്ണായാലും എല്ലാവർക്കും വീടിനോടൊരു മോഹം. കാരണം വീടിനോട് ആഗ്രഹമില്ലാത്ത ആരുമില്ല. കയറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. കാരണം വീടിനോടുള്ള ആഗ്രഹം ഇന്ന് മുതൽ തുടങ്ങിയതല്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? എന്തിനാ നിസ്കരിക്കുന്നേ? എന്തിനാ ഖുർആൻ ഓതുന്നേ? എന്തിനാ സദക്ക കൊടുക്കുന്നേ? എന്തിനാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നേ? ഇതെല്ലാം ഒരു വീട് കിട്ടുന്നതിന് വേണ്ടിയാ. നമ്മളെല്ലാവരും ഈ കഷ്ടപ്പെടുന്നത് ഒരു വീടിന് വേണ്ടി. ഏത് വീട്? അത് ദുനിയാവിലെ വീടല്ല, അത് നമ്മുടെ തറവാടായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാവരും സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് പറയും, നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത്. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ തറവാട്. നമ്മുടെ തറവാട്, ആ തറവാട്ടിൽ നിന്നാണ് നമ്മുടെ വാപ്പയെയും ഉമ്മയെയും അള്ളാഹു ഒരു അവസരത്തിൽ ഇറക്കിവിട്ടത്. നമ്മുടെ വാപ്പയും ഉമ്മയും ആ സ്വർഗത്തിലാണ് താമസിച്ച്, അവരവിടെയാണ് സന്തോഷത്തോടുകൂടി ഒരുപാട് കാലം കഴിഞ്ഞിരുന്നത്. ആ സ്വർഗത്തിൽ നിന്നാണ് നമ്മുടെ വാപ്പയെയും ഉമ്മയെയും അള്ളാഹു പുറത്താക്കിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ആ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ, ആ വീട്ടിലേക്ക് ചെല്ലണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് മുഴുവനും നമ്മൾ ചെയ്യുന്നതെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തിനാണ് നമ്മൾ വീട് കെട്ടുന്നത്? വീട് കൊണ്ടുള്ള പ്രയോജനം എന്താ? വീട് കൊണ്ടുള്ള പ്രയോജനം എന്താ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീടെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് വീടിനെ കുറിച്ച് പറഞ്ഞത്, വല്ലാഹു ജഅല ലകും മിൻ ബുയൂതികും സകന. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വീടെന്ന് പറഞ്ഞാൽ സമാധാനം നൽകുന്ന ഒരിടമാണ്. വീടെന്ന് പറഞ്ഞാൽ ഒരു സമാധാനം നൽകുന്ന ഒരിടമാണ് നമ്മുടെ വീട്. എത്ര വലിയ തിരക്കുള്ള മനുഷ്യനാകട്ടെ, എത്ര വലിയ തിരക്കുള്ള മനുഷ്യനാണെങ്കിലും, യാത്ര ചെയ്യുന്ന മനുഷ്യനാണെങ്കിലും, ഇല്ല ഇനി അള്ളാഹുവിൻ്റെ കഅബാലയത്തിൽ ഉംറയ്ക്ക് പോകുന്ന മനുഷ്യനാണെങ്കിലും, ആ മനുഷ്യൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, അള്ളാഹുവെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്നെങ്കിൽ ഒരു സമാധാനം കിട്ടിയിനെ. എൻ്റെ പ്രിയമുള്ളവരെ, കാരണം വീട് സമാധാനം തരുന്നതാണ്. എല്ലാവരും പറയും, എത്ര തിരക്കുള്ളവരാണെങ്കിലും ഞാനും വഴുത് കഴിയും, ശനിയാഴ്ച ഇറങ്ങും, വ്യാഴാഴ്ച വന്ന് വീട്ടിൽ ചെന്നാൽ സമാധാനം, ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പോൾ വീട് സമാധാനം തരുന്ന ഒരിടമാ. എന്നാൽ നമുക്കെല്ലാവർക്കും വീടുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് സമാധാനം തരുന്നത് രണ്ട് നിലയുള്ള ലക്ഷങ്ങൾ കോടികൾ ചിലവഴിച്ചിരിക്കുന്ന വീടാണ്. എ സി റൂം. അള്ളാഹുവെ പടച്ചവനെ, മനോഹരമായ ലൈറ്റുകൾ. അള്ളാഹുവെ പടച്ചവനെ, ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഗ്രാനൈറ്റുകൾ. എൻ്റെ പ്രിയമുള്ളവരെ, നല്ല ഗാർഡൻ. വീടിൻ്റെ മുന്നിൽ മനോഹരമായ വാഹനങ്ങൾ.
പടച്ചവനെ ചൈനയിൽ പോയി നിന്നുകൊണ്ടുവന്നിരിക്കുന്ന ഫർണിച്ചറുകൾ ഇതെല്ലാം ഇങ്ങനെ വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്താൽ നമുക്ക് സമാധാനം കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നേ. എന്നാൽ ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ട്, ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ട്, പക്ഷേ നമ്മുടെ വീട്ടിൽ സമാധാനമില്ല, നമ്മുടെ വീട്ടിൽ സന്തോഷമില്ല. കിടക്കാൻ വീടുണ്ട്, നമുക്ക് മക്കളുണ്ട്, നമുക്ക് ഭാര്യയുണ്ട്, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിട്ടും നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നില്ല. അതിൻ്റെ കാരണമെന്താ? അതിൻ്റെ കാരണമെന്താ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ, ഒരു മനുഷ്യനെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹു അവന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം കൊടുക്കും. ആ രണ്ട് കാര്യങ്ങളിൽപ്പെട്ട ഒന്ന്, അല്ലാഹു അവന് വീട് വെക്കാൻ മോഹം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ വീട് വെച്ച് വെച്ച് മുടിയും എന്നാണ് അതിനർത്ഥം. കല്ലിനോടും മണ്ണിനോടുമുള്ള ആഗ്രഹം അല്ലാഹു കൊടുക്കും, വീട് പണിയാനുള്ള മോഹം കൊടുക്കും. എത്ര പേരുണ്ടെന്നറിയ, എത്ര കൊല്ലമെടുക്കുന്നൊരു വീട് പണിയാൻ. അവങ്ങനെ വീട് വെച്ച് തൻ്റെ സമ്പാദ്യം മുഴുവനും വീട് വെക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചു. ചിലര് ലോൺ എടുത്തിട്ട് വീട് വെച്ചിട്ട് മുടിയ, അങ്ങനെയുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തമായി ഒരുപാട് കാലം കഷ്ടപ്പെട്ട് ഒരു വീടുണ്ടാക്കി അവസാനം ആ വീട്ടിലേക്ക് താമസം കയറുന്നതിൻ്റെ തലേ ദിവസം മരിച്ചുപോയ എത്ര പേരെ നമുക്കറിയാം. അവസാനം നാട്ടുകാരും കുടുംബക്കാരും വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് തൻ്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുടുംബക്കാർ പറയുന്നു, സ്വന്തമായി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടല്ലേ, ഒരു മിനിറ്റെങ്കിലും ആ വീടിൻ്റെ അകത്ത് ആ ജനാസയൊന്ന് കയറ്റി വെച്ചിട്ട് പോകും. ഇതുപോലെ വളരെ മനസ്സിന് വല്ലാത്ത വേദനകൾ ഉണ്ടാക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നവരാ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീടിൻ്റെ അകത്ത് സന്തോഷവും സമാധാനവും ഇല്ലാത്തത് എന്തുകൊണ്ടെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, എനിക്കൊരു തറവാടുണ്ടായിരുന്നു നബിയെ, എനിക്കൊരു വീടുണ്ടായിരുന്നു നബിയെ, അവിടെ എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ കൂടപ്പുറപ്പും ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അവിടെ ജീവിച്ച് നല്ല പണമുണ്ട്.